നമസ്കാരം. എന്റെ വീടിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്യൂമയിൽ ഒരു റിട്ട് ഉണ്ടായിരുന്നു. പ്യൂമ നമ്മുടെ നാടൻ ഡോഗാണ്, നമ്മുടെ സെക്യൂരിറ്റി. പ്യൂമ എന്താ പ്യൂമ പക്ഷെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സമയത്ത് ഒറ്റ കുഞ്ഞാണ് ഉണ്ടത്. ആ ഒരു കുഞ്ഞിനെ കണ്ടിട്ട് ഒരുപാട് കോള് വന്നു. ആ നാടൻ നായനെ കണ്ടിട്ട് ഇത്രയും നാടൻ നായ വെച്ചാൽ ആ ഒരു ഡോഗിനോട് ഇത്രയും കോള് വന്നിട്ട് നമുക്ക് അതിശയം വന്നു. കാരണം എല്ലായിടത്തും നാടൻ നായി കാണുന്നുണ്ട്. നമ്മളെല്ലാ ടൗണുകളിലും എന്തായാലും ഒരു നാടൻ നായ കുഞ്ഞും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊന്നും ആൾക്കാർ ആരും എടുക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ ആൾക്കാർക്ക് അത് വേണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് നാല് കുട്ടികളുണ്ട്. നാല് കുട്ടികളും ഇപ്പോൾ 35 ദിവസം അടുത്തായി. ഇതിൽ മൂന്നാണൊരു പെണ്ണാണുള്ളത്. ഇവളുടെ പ്രസവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഷോയ്ക്ക് പോയ ദിവസമായിരുന്നു ഇന്ന് പ്രസവിച്ചത്. ഇവിടെ ഒരു മരത്തിൻ്റെ തടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി ഓയ്ഷ് പ്രസവിച്ച് ഇവിടെ വന്നു ഭക്ഷണം കഴിക്കാണ്ടിട്ട് അപ്പോഴാണ് ഇവരറിയുന്നത് പ്രസവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഇവർ അച്ഛനമ്മയും പോയിട്ട് പപ്പീസിനെ എടുത്തുകൊണ്ട് വന്നു. ബാക്കിലൊരു കൂടുണ്ട്, അതുകൊണ്ടാക്കി. പിന്നെ അതിൻ്റെ ഉള്ളിലായിരുന്നു എല്ലാ അച്ഛനും അമ്മയും മക്കളും. ബ്രൂസു ഈ ഭാഗത്തേക്ക് വരാറില്ല. ബ്രൂസുവിന് നേരത്തെ മുതൽ കുഞ്ഞുങ്ങൾ പേടിയാണ്. കുഞ്ഞിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ബ്രൂസു എങ്ങോട്ട് കഷ്ടം പോകും. പിന്നെ പറയാനുള്ളത്, ഇതിൽ നാല് കുഞ്ഞുങ്ങളുണ്ട്. നാല് കുഞ്ഞുങ്ങളിൽ ഒരു ഫീമെയിലും ബാക്കിയെല്ലാം മെയിലുമാണ്. ഇതാണ് ഫീമെയിൽ അല്ലേ? ഇതാണ് ഫീമെയിൽ. ഇതാണ് നമ്മുടെ ഫീമെയിൽ പപ്പി. നല്ല കളർ കോമ്പിനേഷനാണ്. ശരിക്കും കലപ്പായി കളർ വന്നിട്ടുണ്ട്. എന്തോ നല്ലൊരു കളറാണിത്. ഇതെങ്ങനെയാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും മിക്കവാറും ഇവിടെ പോലെ ആവാറുണ്ട്. ഇത് ഈ ഒരു കളറിൽ മാറി ഈ ഒരു കളറിലേക്ക് എത്തുന്നത്. പക്ഷേ പപ്പി സ്റ്റേജിൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആർക്ക് കണ്ടാലും കൊണ്ടുപോകേണ്ട ഒരു സമയമാണ്. ഇതിന് പപ്പിയുടെ ഇപ്പം വാക്സിൻ എടുക്കാനായി. അപ്പോൾ അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് തരാം. അതിനാ ആരാന്ന് വെച്ചാൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ഉള്ളത് മൂന്ന് ആൺകുട്ടികളാണ്. ഇത് ഒരുത്തൻ ഗുണ്ടുമണി. ഇവൻ പിന്നെ ഇവൻ ഇവനൊരു ഹാഷ് കളറാണ്ട്. ഇതൊരു എന്താ ഹാഷ് അല്ല, റെഡ് കളറിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. റെഡും വൈറ്റും ആവാൻ ചാൻസ് ഉണ്ട്. ഇത് ഇവൻ കുറച്ച് വൈറ്റ് ലൈറ്റ് കളറാണ്. ഇതൊക്കെ എന്ത് കളറാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. സത്യം ഇന്നത്തെ കളർ ഞാൻ ആദ്യം ഇത് കാണുന്നത്. ഈ കളറൊക്കെ ഇതെങ്ങനെ ആയി വരുന്നു പറയാനേ പറ്റില്ല. പക്ഷേ ആള് നല്ല സ്ട്രോങ് ആണ്, നല്ല ഗുണ്ടുമണിയാണ്. എടുക്ക് ഒരു തവണല്ലോ. ഇതിനു കൊള്ളാം. ഇവരെല്ലാം പുറത്ത് പുറകിലായിരുന്നു. ഇപ്പം ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു പേടിയൊന്നും ഇരിക്കില്ല കേട്ടോ. സാധാരണ ഡോക്സിനെ അടുത്തും പുതിയ സ്ഥലത്തേക്ക് വരുമ്പോൾ അവർ ശരിക്കും പേടിച്ചിരിക്കും. പക്ഷെ ഇവർക്ക് അങ്ങനത്തെ ഒരു പേടി ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരും ഓക്കെയാണ്, എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ഇവൾ ലോക്ക് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ ടൈമിങ് കഴിഞ്ഞു. ഇപ്പോൾ ഉത്തരവാദിത്തം എൻ്റെ തലയിലാണ്. ഇപ്പോൾ ഇവള് ഫീഡ് ചെയ്തിട്ട് ഒറ്റ മുങ്ങിൽ മുങ്ങും. ആ മുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന സമയത്ത് കുട്ടി കെട്ടിയിട്ടെങ്കിൽ രണ്ടാമത് ഫീഡ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇവൾ എങ്ങോട്ടെങ്കിലും പോകും, അടുത്ത പരിപാടി ഒപ്പിച്ചിട്ട് വരികയും ചെയ്യും. അതും പറയാൻ പറ്റില്ല കാര്യം. ഇപ്രാവശ്യം ഇവള് ചെയ്യില്ല. നമ്മളെ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ആ സമയമാകുമ്പോൾ ഇവിടെ മൊത്തം ഡോക്സ് ആയിരിക്കും. ഈ ഒരു ഏരിയ മൊത്തം ഒരു 6-8 ഡോക്സ് വന്ന് കുത്തിയിരിക്കും എല്ലാ ഭാഗത്തും. ഏത് ഭാഗത്തായിരിക്കുന്നുണ്ടെങ്കിൽ അവരവിടെ പോസ്റ്റ് ആയിരിക്കും അവിടെ. അപ്പോൾ നമ്മളിവിടെ ഇവർക്കിപ്പോൾ ഫീഡ് ചെയ്യുന്നത് 4-5 നേരമൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ മദർ മിൽക്ക് ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഇവിടെ നന്നായി നോക്കുന്നുണ്ട്. ഫീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ഫുഡും പിന്നെ അതിൻ്റെ കൂടെ പാലും മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിനിടയ്ക്ക് ചില സമയങ്ങളിൽ അതിൽ ചിക്കനും മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ചില സമയങ്ങളിൽ ചിക്കനും മിക്സ് കൊടുക്കാറുണ്ട്. ചിലർ ഫീഡ് ചെയ്യുന്ന സമയങ്ങളിൽ നിപ്പിളിൽ ഇങ്ങനെ ഒരു പാട് കാണാം കേട്ടോ. ഇത് ചിലപ്പോൾ ഇവർ കടിച്ചിട്ടുണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ പപ്പീസിനടുത്ത് നല്ല മാറ്റേണ്ട സമയമാണ് കേട്ടോ. പപ്പീസിന് ആ ഒരു സമയത്ത് മെതറിനടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ പപ്പീസ് ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ നിപ്പിൾസിലും ദേഹത്തൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു സമയം വരെ മാത്രമേ പപ്പീസിനാവുള്ളൂ. അത് 30-35 ദിവസം മാക്സിമം അത്രേ കിട്ടും മദർ മിൽക്ക്. അതിൽ കൂടുതലൊക്കെ കിട്ടാൻ ചാൻസൊന്നുമില്ല. പേശായി കയ്യാനായൊക്കെ അപ്പോൾ ഇതാണ് നമ്മളെ നാടൻ കുട്ടികൾ. അപ്പോൾ ഇപ്പോൾ വാക്സിൻ എടുത്തിട്ടാണ് കൊടുക്കാൻ പ്ലാനിങ് ആ. ഇപ്പോൾ ഡിഎം ചെയ്തു. ഇനിയിപ്പോൾ ഇന്നാളെ ഡിഎം വാക്സിൻ ചെയ്യും. അതിനുശേഷം ആർക്ക് വേണം കൊണ്ടുപോകാം. വാക്സിൻ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ 7 ദിവസം വേണം, 7 ദിവസം വേണം എങ്കിലും വേണം അതിനത് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ സേഫാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. മറ്റു ഡോക്സൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ വാക്സിൻ ചെയ്ത് അപ്പോൾ തന്നെ കൊടുത്തിടാമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് ഡോക്സ് വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആരെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഫ്രീ ആയിട്ട് കേട്ടോ, കാശിനല്ല.
ആരെങ്കിലും വിളിച്ച് ചോദിച്ചു കൈ പക്ഷേ കാശിനാണ് കൊടുക്കുന്നത്. ഇന്നും കാശിന് എടുക്കുന്ന സാധനമല്ല, കാശിന് എടുക്കുന്ന സാധനങ്ങൾ വേറെ ഉണ്ട്. ഇത് ഫ്രീ ആണ്. ഓക്കേ, ബ്രൂസു മുങ്ങിയിട്ട് അതിന് ബ്രൂസിനെ കാണാൻ കിട്ടില്ല. ബ്രൂസ് ഇവിടെ ഉണ്ട്. ഇവനൊക്കെ അകത്തേറ്റിട്ടുണ്ടെങ്കിൽ ബ്രൂസ് തിരിച്ചു വരും. അതുവരെ ബ്രൂസിനെ കാണില്ല. കുറേ ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, പപ്പിയുടെ ഡീവോമിങ് എങ്ങനെയാണുള്ളത്. അത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയാം. പപ്പിയുടെ ഡീവോമിങ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പല ആൾക്കാർ പല ഇത് ചോദിച്ചത്, ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 21 ഡേയ്സ് ആകുമ്പോൾ ഫസ്റ്റ് പപ്പീസിന് ഡീവോം ചെയ്യും. അതിനുശേഷം ഓരോ 15 ദിവസം കൂടുമ്പോഴും 3 മാസം വരെയുള്ള കാലയളവിൽ ഓരോ 15 ദിവസം കൂടുമ്പോഴും ഡീവോം ചെയ്യും. അത് സെയിം ഡീവോമറായിരിക്കില്ല, അത് റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല. അത് ചേഞ്ച് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും മാറ്റം ഉണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ പപ്പി സേഫാണ്. ഫസ്റ്റ് ഡീവം ചെയ്തു, ഫസ്റ്റ് ഡീവം ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 5 ദിവസം കഴിയുമ്പോൾ 15 ദിവസം കഴിയുമ്പോൾ അടുത്ത ഡീവം ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കൂടി കഴിയുമ്പോൾ നമ്മൾ പപ്പി ഡിപ്പി വാക്സിൻ എടുക്കും. നല്ല ഹെൽത്തി പപ്പീസ് ആണെങ്കിൽ ഒരു 25-40 ദിവസത്തിനടുത്ത് തന്നെ നമുക്ക് ചെയ്യാം. പപ്പീസിൻ്റെ കണ്ടീഷൻ ഒക്കെയാണ്. നമ്മൾ എന്തായാലും ഡോഗ്സ് പപ്പീസ് നല്ല ഹെൽത്തിയാണ്. അപ്പം ഞാനൊരു 30 ദിവസം ആകുമ്പോൾ തന്നെ പപ്പി ഡിപ്പി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ കുറച്ച് തിരക്കുകൾ കാരണം നമുക്കൊന്നും നടന്നിട്ടില്ല പരിപാടിയിൽ. അതുമാത്രമല്ല വാക്സിൻ കിട്ടാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ വാക്സിൻ്റെ സോഴ്സ് നന്നായാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. വാക്സിനൊക്കെ അങ്ങനെയൊക്കെ വെറുതെ എവിടെ നിന്നും വാങ്ങിക്കൊണ്ട് ചെയ്യുന്നത് നല്ലതല്ല. കറക്റ്റ് നല്ല സോഴ്സ് നിന്ന് വാങ്ങി ചെയ്യുക, എന്നാൽ മാത്രമേ അതിന് നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടൂ. അപ്പോൾ വാക്സിൻ ചെയ്യേണ്ടത് എത്രയാണ്? പപ്പി ഡിപ്പ് ചെയ്യേണ്ട ഒരു കാലയളവ് എന്ന് പറയുന്നത് 25 മുതൽ നമുക്ക് ചെയ്തു തുടങ്ങാം, കുഴപ്പങ്ങളൊന്നുമില്ല. 25-40 ഇടയിൽ ചെയ്യണം. നിങ്ങളൊരു പപ്പിയെ വാങ്ങുന്നുണ്ടെങ്കിലും ഒരു കൊടുക്കുന്നുണ്ടെങ്കിലും നിർബന്ധമായും പപ്പി ഡിപ്പ് ചെയ്തിട്ടാണ്. കാരണം അത് ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്നൊരു മെഡിസിനാണ് പപ്പി ഡിപ്പ് എന്ന് പറയുന്നത്. എന്താണ് പപ്പി ഡിപ്പ് എന്നുള്ളത് ആർക്കും അറിയില്ല. പപ്പി ഡിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പീസിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്നൊരു മെഡിസിനാണ്. അതിൽ DHPP അത്രയും കണ്ടൻ്റ് അതിൽ ഉണ്ടാവില്ല, ചെറിയൊരു ഡോസായിരിക്കും. അപ്പോൾ തൽക്കാലം പപ്പീസിനെ പിടിച്ചിരിക്കാനുള്ളൊരു കപ്പാസിറ്റി ആ പപ്പി ഡിപ്പിൽ നിന്ന് കിട്ടും. അത് കഴിയുന്നത് 1 മാസത്തിനുള്ളിൽ തന്നെ, അത് 1 മാസം വരെ മാക്സിമം അതിൻ്റെ കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ അത് 1 മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും അടുത്തൊരു DHPP എടുത്തിട്ട് ആ ഒരു മെഡിസിൻ ബൂസ്റ്റ് ചെയ്യുക. വീണ്ടും 1 മാസത്തിനുള്ളിൽ DHPP ഒന്നും കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ ഈ വാക്സിനേഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ റാബിക്സിൻ്റെ വാക്സിനും കൂടി ഉണ്ട്. ശരിക്കും അത് 15 ദിവസം ഗ്യാപ്പിലാണ് ഓരോ വാക്സിൻ എടുക്കേണ്ടത്. അങ്ങനെ ചെയ്തിട്ട് 5 വാക്സിൻ വരും ഒരു ഒരു ഡോഗിന് ഫസ്റ്റ് ഒരു 1 ഇയറിനുള്ളിൽ. അത് അടുപ്പിച്ച് ഒരു 2 മാസം കൊണ്ട് വാക്സിനേഷൻ കഴിയും. 3-ാമത്തെ മാസം മുതൽ ചിലർ 3-ാമത്തെ മാസം ആയാലും പപ്പി ഇപ്പോൾ വാക്സിൻ എടുക്കാൻ പാടുള്ളൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമല്ല, പപ്പി ഡിപ്പി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 15 ദിവസം കൂടുന്നതനുസരിച്ച് വാക്സിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. പപ്പി ഡിപ്പി എന്തായാലും ചെയ്യണം. വാങ്ങുന്നുണ്ടെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും പറവ് കിട്ടുന്നത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ്. ഇങ്ങനെ കൊണ്ടുപോകും നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കിട്ടുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ് പാറു എന്നുള്ളത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം. നമ്മൾ അടുത്ത ആളെ കൊടുക്കുകയും ചെയ്യും. പിന്നെ ഒരു കണ്ടമാനം സ്പ്രെഡ് ആവും. അപ്പോൾ എല്ലാവരും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാറുപോകുന്നതിൻ്റെ കേസ് തന്നെ നമുക്ക് ഇന്ന് മാറ്റാൻ പറ്റും. പപ്പി ഡിപ്പ് നിങ്ങൾ നിർബന്ധമായി ചെയ്യുക എല്ലാവരും. അപ്പോൾ അടുത്തതായിട്ട് പപ്പീസ് വാങ്ങാൻ വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നാടൻ നായല്ലേ, കൊണ്ടുപോയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ലോക്കൽ ഭക്ഷണം കൊടുത്ത് അങ്ങനെ വളർത്താം, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നായ തന്നെയാണ്, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമായിരുന്നു ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു പപ്പീനെ കാണിച്ച് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ആൾക്കാരുണ്ട്, ഇത് നാടൻ നായാണോ? നന്നായി ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാടൻ നായ് ഈ ലെവലിൽ വരെ വളരും. ഈ ഒരു അതാ ഇവനൊക്കെ എന്താ കുഴപ്പം, ഇവനെ കണ്ടിട്ട് കാര്യം പറയും നാടനാണെന്ന്. ഇതേ സാധനമാണ് നമ്മൾ ഈ ടൗണിൽ തെരുവിലൊക്കെ കാണുന്നത്. പക്ഷേ അവർക്ക് എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു എല്ലും തോലും പോലെ ആയി വരുന്നത്. പിന്നെ അതിന് കറക്റ്റായ സപ്ലിമെൻസോ മെഡിസിനോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റം വരും. ഇത് നമ്മൾ കറക്റ്റായി ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ സൈസും കാര്യങ്ങളും കൂടെ അതുപോലെ നിൽക്കും. എന്താ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നാടൻ നായയാണ് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. നാടൻ നായയാണോ ഇഷ്ടമെന്നില്ല മാത്രം വിളിച്ചാൽ മതി. നിങ്ങൾക്ക് വിദേശിയാണോ ഇഷ്ടമെങ്കിൽ, അല്ല തൽക്കാലത്തേക്ക് ഒരു നായി എന്ന കോൺസെപ്റ്റ് ആണെങ്കിൽ നിങ്ങൾ വിളിക്കാതിരിക്കുക, ഡോഗിനെ എടുക്കാതിരിക്കുക. കാരണം ഒരു ഡോഗിൻ്റെ ഒരു ആയുസ് ഏകദേശം 10 വർഷം ഉണ്ടാവും. 10 വർഷത്തേക്ക് നമ്മൾ തന്നെയാണ് അതിൻ്റെ ഓണേഴ്സ്. അപ്പോൾ ഒരു കുറച്ച് നമ്മൾ നോക്കി, ഒരു കുറച്ച് ദിവസം നമ്മൾ നോക്കിയിട്ട് വീണ്ടും നമുക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ തെരുവിൽ അളക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വേറെ എവിടെയും ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോടൊന്നും പറയാനില്ല, ദയവ് ചെയ്ത് നിങ്ങൾ നായനെ എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് അത് അത്യാവശ്യമാണെങ്കിൽ മാത്രം എടുക്കുക. നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഓരോ ആവശ്യത്തിനും ഓരോ ബ്രീഡുകളുണ്ട്. ആ ബ്രീഡ് നോക്കി മാത്രം എടുക്കുക. പക്ഷേ പെറ്റായിട്ടുള്ള ഉപയോഗിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ റോഡ് പ്രീഡേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവുമ്പോൾ മാത്രം ആ ബ്രീഡ് സെലക്ട് ചെയ്യുക. ആ ബ്രീഡ് നല്ല ഏത് ബ്രീഡും. അപ്പോൾ എല്ലാവർക്കും എല്ലാ ബ്രീഡും ഓക്കെ ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പപ്പീസിനെ നന്നായി നോക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കുക. ഞാൻ നിങ്ങൾക്ക് പപ്പീനെ ഫ്രീ ആയി തരുന്നതാണ്. 4 പപ്പിയിൽ 3 മെയിലും 1 ഫീമെയിലും. അപ്പോൾ ആദ്യം വിളിക്കുന്ന ആൾക്ക് ഞാൻ ഓക്കെ ആണെങ്കിൽ, എനിക്ക് ഓക്കെ ആണെന്ന് മാത്രമേ ഞാൻ കൊടുക്കൂ. കാരണം എനിക്കത് ഓക്കെ ആയിരിക്കണം, കൊണ്ടുപോകുന്ന ആൾക്കാർ സേഫ് ആയിരിക്കുന്നു എനിക്ക് ഉറപ്പായും മാത്രമേ ഞാൻ പപ്പീസിനെ കൊടുക്കൂ. അതല്ലെങ്കിൽ ഇവരുടെ എന്നാലും ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളൂ.
ഒന്നും വരില്ല, എന്നാലും കൊണ്ടുപോകും, എന്നാലും പറയുന്ന അങ്ങനെയാണ്. ഓക്കെ, എന്നെ അടുത്ത് പപ്പി ചോദിക്കുന്ന ആൾക്കാർ ഇത്ര ഇത്ര മാത്രം ചിന്തിക്കുക, നിങ്ങൾക്ക് ആ പപ്പീനെ കൊണ്ടുപോയി നോക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് ആ പപ്പി ഓക്കെ ആണെന്ന് മാത്രം തിരിച്ച് തന്നെ വിളിക്കുക. നിങ്ങൾ കൊണ്ടുപോയിട്ട് ഞാൻ ഫ്രീ ആയി തരുന്ന പപ്പിയാണ്, അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാകും. എല്ലാവരും എങ്ങനെയാണെന്നല്ല പറയുന്നത്, ചിലർ കുറച്ച് നോക്കിയിട്ട് പുറത്ത് കളയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാർ ദയവേ തന്നെ വിളിക്കാതിരിക്കുക. നിങ്ങൾ പപ്പി ഫ്രീ ആയിട്ട് തരുന്നതാണ്, പക്ഷെ നിങ്ങൾക്ക് നോക്കാൻ ഉറപ്പുണ്ടാവണം, നോക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടാവണം, നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പപ്പി തരുന്നതാണ്. അപ്പോൾ എന്നെ വിളിക്കുക, ആവശ്യക്കാരനെ വിളിക്കുക, എത്രയും പെട്ടെന്ന് വിളിച്ചാൽ അത്രയും പെട്ടെന്ന് കൊണ്ടുപോകാം. ശരിക്കും ഈ ഒരു പ്രായമാണ് നിങ്ങൾ ഈ പപ്പിയുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടത്. ഈ ഒരു പ്രായത്തിൽ പപ്പീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക, ഹാപ്പിനെസ് കിട്ടും. ഹാപ്പിനെസ് കിട്ടുന്നത് ഇതിലും ബെറ്റർ ആയിട്ട് വേറെ ഒന്നുമില്ല. ഈ ഒരു സാധനം ഇത് ഈ സമയത്ത് നമ്മളടുത്ത് കളിക്കുമ്പോൾ എന്താണ്, ഇതൊന്നും എവിടെയും കിട്ടില്ല, ഇതൊന്നും തപ്പി എവിടെയും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക. ഓക്കെ, കൊണ്ടുവരാം, പുതിയ വീട്ടിൽ പോകണ്ടേ, പോകണ്ടേ. ഓക്കെ, അപ്പോൾ അടുത്ത വീട്ടിലേക്ക് കാണാം. ബൈ.